ഡബിൾ ബെൽ എന്നാൽ അത്ര ചെറിയ ബെല്ലൊന്നുമല്ല. അസുഖങ്ങളാലും മറ്റു ദുരിതങ്ങളാലും ജീവിതം വഴിമുട്ടിപ്പോയ ബസ് തൊഴിലാളികൾക്ക് പ്രത്യാശയുടെ വെളിച്ചം നൽകി കൈത്താങ്ങാവുന്ന ബസ് തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് ഡബിൾ ബെൽ കൂട്ടായ്മ. 5 വർഷം മുൻപ് 2019 ഡബിൾ ബെൽ എന്ന പേരിൽ ഒരു ബസ് തൊഴിലാളി കൂട്ടായ്മ പിറവി കൊണ്ടത്. ചെറുപുഴ പയ്യന്നൂർ റൂട്ടിലോടുന്ന ബസ്സുകളിൽ മുൻകാലങ്ങളിൽ ജോലി ചെയ്തിരുന്നവരും നിലവിൽ ജോലി ചെയ്യുന്നവരുമാണ് ഈ കൂട്ടായ്മയിലെ മെമ്പർമാർ. പയ്യന്നൂർ ചെറുപുഴ കമ്പല്ലൂർ റൂട്ടിലോടുന്ന ബസ്സുകളിലെ അവശത അനുഭവിക്കുന്ന സഹപ്രവർത്തകർക്കൊരു കൈത്താങ്ങ് എന്ന ആവശ്യം മുൻനിർത്തിയാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചത്. 2019 ആഗസ്റ്റ് 15 ചെറുപുഴ വെച്ചാണ് നമ്മുടെ മലയോര മേഖല ബസ് തൊഴിലാളി കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചത്. അവശത അനുഭവിക്കുന്ന സഹപ്രവർത്തകർക്കൊരു കൈത്താങ്ങ് എന്ന രീതിയിലാണ് ഉദ്ദേശത്തോടെയാണ് നമ്മൾ തുടങ്ങിയത്. പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ മുൻകാലങ്ങളിൽ ജോലി ചെയ്തവരും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ കൂട്ടായ്മയുടെ മെമ്പർമാർ. നമ്മൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഒരു 40 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നമ്മുടെ മെമ്പർമാർക്ക് നമ്മൾ കൊടുക്കുകയുണ്ടായി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 40 ലക്ഷത്തോളം രൂപയുടെ ചികിത്സാ സഹായം ഡബിൾ ബെൽ കൂട്ടായ്മ ഇതിനകം നൽകിക്കഴിഞ്ഞു. അതുപോലെ തന്നെ 3 സംരംഭങ്ങളും ഇവർക്ക് കൈത്താങ്ങായുണ്ട്. പയ്യന്നൂർ കമ്പല്ലൂർ റൂട്ടിൽ ഡബിൾ ബെൽ എന്ന പേരിൽ ഒരു ബസ്, ചെറുപുഴയിൽ ഒരു ആംബുലൻസ് സർവീസ്, അരവഞ്ചാലിൽ സൂപ്പർ മാർക്കറ്റ് എന്നിവയാണവ. ഈ സംരംഭങ്ങളിലെല്ലാം കൂടി 12 പേർക്ക് തൊഴിലും നൽകുന്നുണ്ട്. മെമ്പർമാരിൽ നിന്നും 200 രൂപ മെമ്പർഷിപ്പ് ഫീസായും 50 രൂപ മാസവരിസംഖ്യയായും ഈടാക്കിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡബിൾ ബിൽ ബസ് ഇപ്പോൾ 5 മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തിലൂടെ ഓടുന്നു. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്, നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ക്യാൻസർ കിഡ്നി പേഷ്യൻറ്റിന് യാത്രാ സൗജന്യം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സുപ്രധാനമായ തീരുമാനം നമ്മൾ എടുത്ത ലാസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. ഡബിൾ ബെൽ ബസ്സിൽ ക്യാൻസർ കിഡ്നി ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനും തീരുമാനമുണ്ട്. ഒപ്പം പയ്യന്നൂർ നഗരസഭ, കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത്, എരമംകുറ്റൂർ പഞ്ചായത്ത്, പെരിങ്ങോം വൈക്കര പഞ്ചായത്ത്, ചെറുപുഴ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ മാസത്തിൽ 1 ദിവസം സാന്ത്വനയാത്ര നടത്താനും ഈ കൂട്ടായ്മ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതരെ തങ്ങളുടെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതുവരെയും അവശത അനുഭവിക്കുന്ന ബസ് തൊഴിലാളികൾക്ക് മാത്രമാണ് സാന്ത്വന സഹായം നൽകിയിരുന്നത്. എന്നാൽ പുതിയതായി ബസ് തൊഴിലാളികളുടെ ഭാര്യമാർക്കും സഹായം നൽകാൻ തീരുമാനമുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഒരു കിഡ്നി പേഷ്യൻ്റ്, ക്യാൻസർ രോഗികളെ, അതുപോലെ ഡയാലിസിസിന് പോകുന്നവരെ, ഇവർക്കൊക്കെ ഞങ്ങൾ ഇതിൽ അതിന് കൂടെ വരുന്നവർ സഹായിക്കും കൂടെ സൗജന്യം കൊടുക്കാൻ, യാത്രാ സൗജന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങളുടെ മെമ്പേഴ്സിന് മാത്രമാണെങ്കിൽ അത് പോരാ, അതിലൊതുങ്ങി നിന്നാൽ പോരാ, അത് പൊതുജനങ്ങളിലേക്കും കൂടെ എത്തണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾക്കുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അജയൻ ചൂരൽ പ്രസിഡന്റും രമേശൻ മുതിയലം സെക്രട്ടറിയും ഷാജഹാൻ വടവന്തൂർ കോർഡിനേറ്ററും സുകുമാരൻ പെരിങ്ങോം ട്രഷററും ഷെരീഫ് വയക്കര എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഡബിൾ ബെൽ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.